സ്ത്രീകളെ വാഹനത്തിൽ കയറ്റി ബോധം കെടുത്തി ആഭരണങ്ങൾ കവരുന്ന രീതി പിന്തുടരുന്ന കൊടും ക്രിമിനൽ മുജീബ് റഹ്മാനെ കൃത്യമായി നിരീക്ഷിക്കുന്നതിൽ പോലീസിന് പറ്റിയ വീഴ്ചയാണ് നൊച്ചാട്ട കൊലപാതകത്തിന് പ്രധാന കാരണം. വിവിധ ജില്ലകളിൽ ഉൾപ്പെടെ 60 കേസുകളിൽ ഉൾപ്പെട്ട കൊടും ക്രൂരനായ ക്രിമിനലുകളെ എങ്ങനെ നിരീക്ഷിക്കണമെന്ന് പോലീസ് ചട്ടങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും ഈ കേസിൽ പോലീസ് കാണിച്ചത് ഗുരുതരമായ വീഴ്ചയാണെന്ന് വ്യക്തം. മനസാക്ഷിയെ ഞെട്ടിക്കുന്ന കുറ്റകൃത്യങ്ങൾ നടത്തിയ പ്രതിയാണ് മുജീബ് റഹ്മാൻ. മോഷണം, പിടിച്ചുപറി എന്നിവയ്ക്കൊപ്പം സ്ത്രീകളെ തന്ത്രപൂർവ്വം വാഹനത്തിൽ കയറ്റി ആക്രമിച്ച് ബോധം കെടുത്തി ബലാത്സംഗം ചെയ്യുകയും പണം കവരുകയുമായിരുന്നു പ്രതി പിന്തുടർന്ന രീതി. 2020 ഓമശ്ശേരിയിൽ വയോധികയെ തന്ത്രപൂർവ്വം മോഷ്ടിച്ച ഓട്ടോയിൽ കയറ്റിയ പ്രതി ഓട്ടോയുടെ കമ്പിയിൽ തലയെടുപ്പിച്ച് ബോധരഹിതയാക്കിയാണ് കെട്ടിയിട്ട് പീഡിപ്പിച്ചത്. പേരാമ്പ്ര സംഭവത്തിൽ അനുവിനെ തലയ്ക്കടിച്ച് ബോധം കെടുത്തിയാണ് വെള്ളത്തിൽ ചവിട്ടിത്താഴ്ത്തിയത്. വയനാട്ടിലും ഏറെക്കുറെ സമാനമായ കുറ്റകൃത്യം നടത്തിയെന്ന് സൂചനകളുണ്ട്. മോഷണം, പിടിച്ചുപറി ഉൾപ്പെടെ 60 കേസുകളിൽ പ്രതിയായ മുജീബ് ശിക്ഷിക്കപ്പെട്ടത് ചുരുക്കം കേസുകളിൽ മാത്രം. കരുതൽ തടങ്കലിൽ വെക്കാനും ജില്ലകളിലേക്കുള്ള പ്രവേശനം തടയാനുമുള്ള കാപ്പ് പോലുള്ള നിയമങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇത്രയും കേസുകൾ ഉൾപ്പെട്ട കൊടും ക്രിമിനലായ മുജീബിന് സ്വൈര്യവിഹാരം നടത്താനായത്. ഇത്രയും വലിയ അപകടകാരിയല്ലേ, അദ്ദേഹത്തിനെ പോലും ശരിയായ രീതിയിൽ പോലീസിനെ ട്രാക്ക് ചെയ്ത് അവരുടെ ദൃഷ്ടിയിൽ വെക്കാൻ സാധിക്കാതെ വന്നു എന്ന് പറഞ്ഞത് വീഴ്ചയാണ്. അല്ലാണ്ട് അത് ആ പോലീസ് പോലും അതല്ല എന്ന് ന്യായീകരിക്കാൻ വരില്ല. കൊണ്ടോട്ടിയിലാണ് ഇയാളുടെ വീട്. ഇവിടെ മാത്രം 13 കേസുകളുണ്ട്. മുമ്പ് കാപ്പ ഇനീഷ്യേറ്റ് ചെയ്തെങ്കിലും പ്രതി മറ്റു കേസുകളിൽ ജയിലിലായിരുന്നെന്ന് പോലീസ് പ്രതികരിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.